വളരെ വ്യക്തമായിട്ട് ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് മതനിരാസമല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഉണ്ട്, പാർലമെന്റിലെ ഡിബേറ്റിലും എല്ലാം അത് വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ രൂപത്തിലാണ് അഭിപ്രായം പറയുന്നത്. ഇവിടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഫലവത്താകുന്നത്, അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അതിന് പ്രതിരോധം സാധ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഈ പ്രതിരോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യുദ്ധമോ സമരമോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോ വാദമോ ഒന്നുമല്ല. അങ്ങനെ അതൊക്കെ ദീവാസ്വപ്നമാണ്, ആർക്കും അത് കഴിയത്തുമില്ല, ആർക്കും ആ താല്പര്യം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് അവരറിയാതെ ചെന്ന് പെട്ടുകൊണ്ടിരിക്കുന്ന ചില ചതിക്കുഴികളുണ്ട്. അവർ ബുദ്ധിജീവികളായിട്ട് അവർക്ക് തോന്നുന്നു, പക്ഷേ സംഭവിക്കാവുന്ന ഒരു ദുര്യോഗം എന്ന് പറയുന്നത് രണ്ട് പ്രബല കക്ഷികളിലേക്ക്, രണ്ട് മുന്നണികളിലേക്ക് ഈ തീവ്രവാദി സംഘടനകൾ ആളും വേഷവും മാറി ചെന്ന് കൂടിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി എടുത്താലും പോപ്പുലർ ഫ്രണ്ടോ ഇതിൻ്റെയൊക്കെ പുതിയ രൂപങ്ങളെ എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർ ചെന്ന് ഈ മുന്നണികളുടെ പക്ഷത്ത് നിൽപ്പുണ്ട്. മുന്നണികളുടെ പക്ഷത്ത് നിന്നിട്ട് ഒരു സീറ്റ് ചോദിച്ചു വാങ്ങുക എന്ന ഒരു രീതിയിലല്ല ഈ ചെയ്യുന്നത്. ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന RSP പോലുള്ള പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ ചെറുകിട പാർട്ടികൾ, കേരള കോൺഗ്രസ്സൊക്കെ ഒരു സീറ്റ് കിട്ടിയാൽ മതി. എന്നാൽ ഈ വെൽഫെയർ പാർട്ടിക്കോ PDPക്കോ SDPയുടെ സംഘടനകൾക്കോ ഒന്നും ഇങ്ങനെ സീറ്റ് വേണ്ട, അങ്ങനെ ഒരു ലക്ഷ്യമേ അവർക്കില്ല. അവർക്കൊരിക്കലും, അവർക്കും അറിയാം എന്തെങ്കിലും അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചാൽ അതൊന്നും അത്ര പെട്ടെന്ന് ഇവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നവർക്കറിയാം. അപ്പോൾ അവർക്ക് ആ താല്പര്യമില്ല അങ്ങനെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകണമെന്നില്ല. മറിച്ച് മുസ്ലിം ലീഗ് ഉള്ളതിനേക്കാൾ കേഡർ വോട്ടർമാരുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ വെൽഫെയർ പാർട്ടി SDP എന്നൊക്കെ പറയുന്നത്. അത് കൃത്യമായിട്ട് എങ്ങനെ പോളറൈസ് ചെയ്യണം എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് പറഞ്ഞ് വില വീശുകയാണ് ഈ പാർട്ടികൾ ചെയ്യുന്നത്. അത് താൽക്കാലിക ആവശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു ലോങ് ടൈം പദ്ധതികളുണ്ട്. ഇപ്പൊ അഭിമന്യുവിന്റെ കൊലയാളികളെ, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ നേരിടണം, അതിനെ നേരിടാൻ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ ഇന്നിന്ന ഇടങ്ങളിൽ ഞങ്ങൾ അങ്ങ് സഹായിച്ചേക്കാം. തിരിച്ചു ഈ രൂപത്തിലും ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, രണ്ട് കക്ഷികളിലും ഉണ്ട്. അതുകൊണ്ട് ആ ഭയം നമുക്ക് നമ്മുടെ ഭരണാധികാരിയിൽ വ്യക്തമാണ്. അതിന്റെ തെളിവാണ് സ്മിത എന്ന പേരായ ഒരു പെൺകുട്ടി, ഒരു നേഴ്സ്, അവര് അങ്ങ് ഇസ്രയേലി കൊല ചെയ്യപ്പെടുക, ഹമാസ് തീവ്രവാദികളാണ്. ഹമാസിനാൽ കൊല്ലപ്പെട്ടിട്ട് ഇവിടെ തീവ്രവാദി എന്നൊരു പേര് അവരെ വിളിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇപ്പുറത്തെ UDFലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം, അതിപ്പോ PD സതീശനാണെങ്കിലും സുധാകരനാണെങ്കിലും അവരെ വളരെ മികതയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതാണ് അണികൾ ഏറ്റവും അധികം ഉള്ള UDFലെ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ പ്രായമായി എന്നുള്ളതേ ഉള്ളൂ, ഈ കാര്യത്തിൽ ഒരു ബലഹീനത ഉള്ളത്. അല്ല എങ്കിൽ ഒരു 10 വയസ്സ് കുറവായിരുന്നെങ്കിൽ ഇന്ന് ഉമ്മൻചാണ്ടി കരുത്തനായിരുന്നു. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയും ബഹുമാനപ്പെട്ട പിണറായി സാറും ഓരോ പോസ്റ്റ് ഇട്ടിട്ട് അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. ഏതായാലും കേരളത്തിൽ ഹമാസ് ഇല്ലെന്നാണല്ലോ പറയുന്നത്. ഹമാസ് കേരളത്തിലില്ലെങ്കിൽ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള ആ വൈമുഖ്യം എന്താണ്? അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഹമാസ് ഉയർത്തിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ അജണ്ട എന്തോ അത് പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട്, അവർക്ക് മുറിവേൽക്കാൻ പാടില്ല. ഒടുവിൽ നമ്മൾ കണ്ടു 80-20 എന്ന അനുപാതം ഇവിടെ ഉണ്ടായിരുന്നു മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ. ക്രൈസ്തവർക്ക് 20%, 80%. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇട്ട ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് ഇപ്പൊ ഗവൺമെന്റ് പോകണം, സുപ്രീം കോർട്ടിലേക്ക് പോകാം, അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം, അപ്പീലിന് പോയിരിക്കാം. എന്താണ് ഇത് നൽകുന്ന സന്ദേശം? അപ്പോൾ വസ്തുതാപരമായിട്ട് ഇത് ശരിയാണെങ്കിലും ഇങ്ങനെ രണ്ട് കക്ഷികളുടെ തോളിലേന്തി തങ്ങൾക്ക് നിൽക്കാം എന്ന് ഇവർ സ്വപ്നം കണ്ടു. ആ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കക്ഷികൾക്കും തിരിച്ച് ഈ രാഷ്ട്രീയത്തോട് എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടായിട്ടല്ല, മറിച്ച് പ്രീണനമാണ്. അതായത് ഈ കക്ഷികളെ ഇങ്ങനെ സുഖിപ്പിച്ചു നിർത്തി അധികാരത്തിൽ വരിക, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടല്ലോ, ഈ അഭിമന്യുവിന്റെ കൊലയാണെങ്കിലും മറ്റു ചില കാര്യങ്ങളുണ്ട്, അതിലൊക്കെ വേണ്ട വിട്ടുവീഴ്ച. അതായത് ഈ ബന്ദികൾക്കൊരു തന്ത്രമുണ്ട്, നമ്മളെ ബന്ദികളാക്കി വെച്ചിട്ട് പറയും ഞങ്ങളുടെ 10 പേര് ഇന്ന ജയിലിൽ കിടപ്പുണ്ട്, അവരെ അങ്ങ് ഇറക്കി വിടുക. ഇതേ ഇതിന്റെ ഒരു വേറൊരു രൂപമാണ്, ഞങ്ങൾ ഇത്ര വോട്ട് തരാം, കൊല ചെയ്തവനെ വെറുതെ വിടണം, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വക്കീൽ ഒന്ന് ചരിഞ്ഞു കൊടുക്കണം അവിടെ, അല്ലെങ്കിൽ ദുർബലനായ ഒരുത്തിനെ പിടിച്ച് സുപ്രീം കോടതിയിലോട്ട് വിടണം, കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന നമ്മുടെ വക്കീലന്മാർ അവിടെ പോയിട്ട് എങ്ങനെ തോറ്റു പോരുന്നു എന്നൊക്കെ ഉള്ളത് പഠിക്കേണ്ട വിഷയമാണ്, ഗവേഷണം ചെയ്ത് പഠിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഈ രൂപത്തിൽ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട്. പക്ഷേ അവരെ കാത്തിരിക്കുന്ന മറ്റു ചില തിരിച്ചടികൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഈ പെട്രോ ഡോളറിന്റെ മൂല്യം കുറയുന്നു, അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പഴയ ആധിപത്യം ഗൾഫ് രാജ്യങ്ങൾക്ക് പതുക്കെ പതുക്കെ ആണെങ്കിലും നഷ്ടപ്പെട്ടു തുടങ്ങുന്നു, അത് വളരെ പേടിക്കേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞു TG സാറുണ്ടെന്ന് തോന്നുന്നു, TG സാറിനെ കണ്ടതിൽ സന്തോഷം. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ TG സാറിനടുത്ത് പോകാൻ പറ്റിയല്ല, പണ്ട് അദ്ദേഹം ഇരിക്കുന്നിടത്ത് ഞാൻ കയറി ചെല്ലുമായിരുന്നു, കേൾക്കാനായിട്ട് ചെല്ലുവാണ്. ഇപ്പൊ TG ഉള്ളിടത്ത് എനിക്ക് ചെല്ലാൻ പറ്റില്ല,
ഞാനുള്ളത് അദ്ദേഹത്തിനും വരാൻ പറ്റില്ല. കാരണം ഒരു കൂടിയ ഗൂഢാലോചനയ്ക്ക് ശേഷം ഞാനും ടീജിയും കൂടെ ചേർന്ന ചില കാര്യങ്ങൾ ഇവിടെ ഇസ്ലാമിനെതിരെ ചെയ്യുന്നു മറ്റൊരു ഒരു ചർച്ചയുണ്ട്. ഏതായാലും ഇവിടെ ഞാൻ വന്നപ്പോൾ ടീജിയെ കാണുക ചെയ്തത്, സന്തോഷമുണ്ട് സാറേ. ഏതായാലും ഇത് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നാണ്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പണത്തിന്റെ ഈ നമ്മൾ രണ്ടും തമ്മിലുള്ള ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന പൊളിക്കാനായിട്ട് ഒരു നാലഞ്ചു ദിവസം മുമ്പ് അനിൽ കൊടിത്തോട്ടത്തിന്റെ ഒരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം നായർ വിരോധിയാണ്, അതുകൊണ്ട് ഇദ്ദേഹവുമായിട്ട് അടുക്കരുത്. അപ്പൊ ഈ അയച്ച ആള് വാട്സാപ്പിലാണ് അയച്ചത്, യൂട്യൂബിലെ ഒരു വീഡിയോ. അയാളുടെ വിചാരം ഞാൻ നായരാണെന്നാണ്, ഞാനത് തിരുത്താനൊന്നും പോയില്ല, എന്തു വാങ്ങിക്കോട്ടെ. ഞാൻ ആ വീഡിയോ കണ്ടു, കണ്ടിട്ട് നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചു, ഈ വീഡിയോയിൽ എന്താടോ നായർ വിരോധം? അല്ല അങ്ങേര് പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, പണ്ട് നമ്പൂതിരി സംബന്ധം ചെയ്യാൻ വന്നോണ്ടിരുന്ന ഒരു ഭാഗ്യമായിട്ട് നായന്മാര് കരുതിയിരുന്നു. ഞാൻ പറഞ്ഞു ഇരുന്നു, സത്യമല്ലേ, അങ്ങനെ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അവരെന്തോ മോശക്കാരാണെന്ന് അന്നത്തെ സാമൂഹ്യ സാഹചര്യം അതായിരുന്നു. അത് അതിൽ കൊടുത്തോട്ട് പറഞ്ഞു, ഏകപത്നി വ്രതം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അതൊരു ക്രിസ്ത്യൻ അഥവാ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടാകും, ഒരു വിക്ടോറിയൻ മൂല്യമാണ് ഏകപത്നി വ്രതം. ഭാരതത്തിൽ അത് ഉണ്ടായിരുന്നില്ല. എന്റെ കുടുംബത്തിൽ എന്റെ അപ്പൂപ്പൻ, എന്റെ അച്ഛനും വലിയച്ഛനും ഒന്നും അങ്ങനെയല്ല. എന്റെ അമ്മ വഴിക്ക് അമ്മയുടെ അച്ഛൻ മൂന്ന് കല്യാണം കഴിച്ചതാണ്. ഞാൻ ജീവിച്ച സമൂഹത്തിൽ ജാതി ഭേദമന്യേ സകല ഹിന്ദുക്കൾക്കും രണ്ടും മൂന്നും ഭാര്യമാരും ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. പക്ഷെ നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോ ഇത് മാറി, ഇത് ഒരു വിക്ടോറിയൻ മൂല്യമാണ് സമ്മതിക്കുന്നതിൽ തെറ്റെന്താന്ന്, ഇതല്ലേ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അന്ന് അത് തെറ്റില്ല എന്ന് തോന്നി, കുറച്ചു പേര് അങ്ങനെ ചെയ്തു. പിന്നീട് അത് ഏയ് അതൊന്നും വേണ്ട, ഏകപത്നീവ്രതമാണ് നല്ലത്, കണ്ടില്ലേ എന്നൊക്കെ തോന്നി. ശരി ഇതാണ് ചെയ്തു, ഇതിൽ നായർ വിരോധം എന്താ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാനും അനിൽ കൊടിത്തോട്ടവും തമ്മിൽ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അയാൾ ആദ്യമേ അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അനിൽ കൊടിത്തോട്ടം മഹാവില്ലനാണ്, സൂക്ഷിച്ചോളണം, നായർ വിരോധിയാണ്, അതിന് തെളിവായിട്ട് ദാ ഇരിക്കുന്നു വീഡിയോ എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് എന്ത് ഭ്രാന്താന്ന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഭ്രാന്ത് കയറിയിരിക്കുകയാണ് ഈ ഗ്രൂപ്പിനൊക്കെ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനും ജിഹാദികളും. അനിൽ കൊടുത്തോട്ടം അങ്ങ് കണ്ടിന്യൂ ചെയ്തോളൂ, ഇന്ററപ്റ്റ് ചെയ്തത് സോറി. കുഴപ്പമില്ല കുഴപ്പമില്ല സാറേ. അതായത് അടുത്തൊരു പ്രശ്നം ഇവിടെ സംഭവിച്ച ഒരു കാര്യം, ഈ നോട്ട് നിരോധനം ധൃതി പിടിച്ച് ചെയ്തതും ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതും ഒക്കെ വിമർശന വിധേയമാണ്. അതിന്റെ പേരിൽ ഉണ്ടായ ഭവിഷ്യത്തുകളും വലുതായിരുന്നു നമ്മുടെ രാജ്യത്ത്. പക്ഷെങ്കിൽ അതുണ്ടാക്കിയൊരു ഗുണം എന്ന് പറയുന്നത്, പാരലായിട്ട് നമുക്ക് ഫേക്ക് നോട്ടുകൾ അടിച്ച് ഇവിടെ ഇറക്കി നടത്തി വന്നിരുന്ന അത്തരം മതപരമായ തീവ്രവാദം, ആ തീവ്രവാദത്തെ ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് ഈ പണം വരുന്നത്, ഇവിടെ വാരി വിതറിയ പണം ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ കഞ്ഞി പിടിച്ച് കിടന്നേനെ, അല്ലെങ്കിൽ അവർ ആഹാരം കഴിച്ച് കിടന്നേനെ. അപ്പോൾ അതിലും പണം നമ്മൾ അടിക്കുന്ന സെയിം ക്വാളിറ്റി നോട്ട്, സെക്യൂരിറ്റി ത്രെഡ്, മറ്റ് സംവിധാനങ്ങളെല്ലാം അതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടേയിരുന്ന ആ സംവിധാനത്തിനും കനത്ത തിരിച്ചടിയായി. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പെട്രോ ഡോളറിന്റെ പോലെ പറ്റാതെ വരുന്നു, രണ്ട് ഇങ്ങനെ ഇറക്കി കളിക്കാൻ പാകത്തിനുള്ള ഫേക്ക് നോട്ടുകളുടെ പ്രതിസന്ധി, ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് കണ്ടതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. ഈ ആയുധം കൊണ്ടുള്ള ഒരു തരം ഏർപ്പാടായിരുന്നു ചെയ്തത്, എന്താ വെച്ചാൽ ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും ബോംബിടുന്നതോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇത് പലരും ധരിച്ചേക്കുന്നത് ഈ കൈക്കരുത്ത് ഇങ്ങനെ വെട്ടാനും വടിവാളും ഒക്കെ ചിലരുടെ മാത്രം കയ്യിലിരിക്കുന്ന ഒരു സാധനമാണ്, അത് പെട്ടെന്ന് വെട്ടിക്കഴിയുമ്പോൾ ലജ്ജവിരുദ്ധവും മനുഷ്യവിരുദ്ധവും ഒരുത്തന്റെ പ്രാണം കളയുന്നതാണെന്നുള്ള വകതിരിവ് കൊണ്ടും അവരുടെ കുടുംബപരമായി പഠിച്ചിരിക്കുന്ന ധാർമ്മിക ബോധം കൊണ്ടും മതപരമായ അവരുടെ ബോധ്യം കൊണ്ടും ഒരു സോഷ്യൽ ബീയിങ് ആണ് നമ്മളെന്നുള്ള ചിന്ത കൊണ്ടും മറ്റുള്ള ആരും ഇത് ചെയ്യാത്തതാണ്, അതിലേക്കൊന്നും തുനിയാത്തതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള മേധാവിത്വം ഏതാണ്ട് കുറഞ്ഞിരിക്കുന്നു, ഇനി കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവരുടെ ആശയങ്ങളൊന്നും സമൂഹം തിരിച്ചറിഞ്ഞു. അത് മാത്രമല്ല, ഇതിൽ ഇന്ന് കാണാവുന്ന വളരെ ഗുണപരമായ ഒരു മാറ്റം, ഞാൻ വേറെ എവിടെയോ സുപ്രഭാതൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചത് അല്പം മുമ്പ്, അതായത് ഗുണപരമായൊരു മാറ്റം ഇന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇസ്ലാമികർക്കിടയിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ കാര്യമായി ചിന്തിക്കുന്ന ഒരു സമൂഹം, അതായത് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമ്മൾ ഈ ചെയ്യുന്നൊന്നും ശരിയല്ല,
നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കണം, ഹൃദയവിശാലത വേണം, മാനവീയ ബോധം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം അവർക്കിടയിൽ എഴുന്നേറ്റിട്ടുണ്ട്. അവർ സ്വയം മതത്തെ പരിഷ്കരിക്കാനോ മതമേധാവികളെ ചോദ്യം ചെയ്യാനോ ഇങ്ങനെ ആവരുത് നാം എന്നൊരു സന്ദേശം കൊടുക്കാൻ അവർ തയ്യാറാകുന്നു. ഇതിലൊക്കെയാണ് ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതുന്നു. നമുക്ക് ശുഭകരമായി തന്നെ ചിന്തിക്കാം. പൊളിറ്റിക്കൽ ഇസ്ലാമിന് കാര്യമായിട്ട് ഇവിടെ ഒരു റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.